ടേസ്റ്റ് ടൈമിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ പേരൻസ് പല കാര്യങ്ങളിലും നമ്മളെ ഗുണദോഷിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അവരോട് ദേഷ്യപ്പെടും, അവരെ കുറ്റപ്പെടുത്തും. ശരിക്കും പറഞ്ഞാൽ അവരുടെ സ്നേഹത്തിന്റെ ആഴം അറിയാൻ, അത് മനസ്സിലാക്കാൻ നമ്മളൊരു അച്ഛനോ അമ്മയോ ആകണം. മാതാപിതാക്കളുടെ സ്നേഹത്തിന്റെ ആഴം അറിയാൻ ഇതുവരെ ഒരു അളവ് പോലും കണ്ടുപിടിച്ചിട്ടില്ല. സോ എല്ലാവരും അവരുടെ മാതാപിതാക്കളെ സ്നേഹിക്കുക, ഫാമിലി ആയിട്ടുള്ള ബോണ്ടിങ് നിലനിർത്തുക. ഈ ഒരു നന്മയുള്ള ചിന്തയിൽ നിന്ന് തുടങ്ങാം നമ്മുടെ ഇന്നത്തെ ടേസ്റ്റ് ടൈം. നമസ്കാരം. ഹായ് അൻഷി. ഹലോ ചേച്ചി. നമുക്കിന്ന് തണുത്ത ഒരു ഡിഷ് കഴിച്ചാലോ? നമ്മളിന്ന് റെഡി ആക്കാൻ വേണ്ടി പോകുന്നത് മിക്സ്ഡ് ഫ്രൂട്ട് സ്മൂത്തി ആണ്. കഴിച്ചിട്ടുണ്ടോ? മിക്സഡ് ജ്യൂസ് ഒക്കെ കഴിച്ചിട്ടുണ്ട്, ഇതിനെ കഴിച്ചിട്ടില്ല. സ്മൂത്തി ആയിട്ട് കഴിച്ചിട്ടില്ല. ഞാൻ ഇവിടെ വന്ന് നിന്നെല്ലാം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, ഫ്രൂട്ട്സ് ഒക്കെ എടുത്തിട്ട് നല്ലതാണോ എന്ന് ഞാൻ അറിഞ്ഞിരിക്കും. അതെ അതെ, അത് വേണം, അത് വേണം. നമ്മൾ എപ്പോഴും മുമ്പ് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. എല്ലാം ഓരോന്ന് കഴിച്ചു, അതൊന്നും കുഴപ്പമില്ല. അപ്പൊ എന്തായാലും മിക്സ്ഡ് ഫ്രൂട്ട് സ്മൂത്തിക്ക് എന്തൊക്കെ ചേരുവകൾ വേണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അമൂലിന്റെ മിൽക്ക് നമുക്ക് ആവശ്യമുണ്ട്, യോഗേർട്ട്, പഞ്ചസാര, അമൂൽ ഫ്രഷ് ക്രീം, റോബസ്റ്റ, നേന്ത്രപ്പഴം, പപ്പായ, ആപ്പിൾ, മാതളം, കറുത്ത മുന്തിരി, ഇത്രയാണ് നമ്മൾ ഫ്രൂട്ട്സ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം മിക്സ്ഡ് ഫ്രൂട്ട് സ്മൂത്തി കേൾക്കുമ്പം എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് അടിച്ചാൽ മതി എന്ന് വിചാരിക്കും, പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മളതിൻ്റെ ഓരോ കളേഴ്സ് ഏകദേശം നോക്കി ആ ലെവലിലാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം ഗ്രേപ്സും മാതളവും അതൊന്ന് അടിച്ചെടുക്കാം. കുരു ഇല്ലാത്ത മുന്തിരി നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ മാതളത്തിന്റെ ചെറിയ ഒരു കുരു നമുക്ക് ചെറുതായിട്ട് കടിക്കാൻ കിട്ടും. ഇതിലേക്ക് പഞ്ചസാര, മധുരം ഇല്ലാതെയും ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമുക്ക് കുറച്ച് മധുരമൊക്കെ ആവാലോ അല്ലേ. പിന്നെ അമൂലിന്റെ ഫ്രഷ് ക്രീം. ഇനി ഇതിലേക്ക് യോഗേർട്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സ്മൂത്തി ഉണ്ടാക്കുമ്പോൾ യോഗേർട്ട് ആണെങ്കിലും ഫ്രഷ് ക്രീം ആണെങ്കിലും പാലാണെങ്കിലും ഒക്കെ നല്ല തണുപ്പുള്ള കട്ടയായിട്ട് കിട്ടുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. ഇതിലിപ്പോൾ നമുക്ക് യോഗേർട്ടും ഫ്രഷ് ക്രീം ഒക്കെ നല്ല കട്ടയായിട്ടുണ്ട്, പാല് കുറച്ച് മെൽറ്റ് ആയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. നിങ്ങൾ വീട്ടിലെടുക്കുമ്പോൾ നല്ല ചിൽഡ് മിൽക്ക് ഉണ്ടല്ലോ, അതെടുത്തിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതിലേക്ക് പാല്, കട്ടയൊക്കെ ഇങ്ങനെ ഉടഞ്ഞ് കൈ വരുന്നേ ഉള്ളൂ, കിട്ടുന്ന കട്ട ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഈ ജ്യൂസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അങ്ങനെ ഗ്രേപ്സും പോമഗ്രാനേറ്റും വെച്ചിട്ട് സ്മൂത്തി ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് പപ്പായ, നേന്ത്രപ്പഴം അതൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ പൊതുവെ ഫ്രൂട്ട് സ്മൂത്തി ചെയ്യുമ്പം ഫ്രൂട്ട് അല്ലാതെ നമ്മൾ ആ സ്മൂത്തിലേക്ക് ചേർക്കുന്ന കാര്യങ്ങളാണ് പാല്, യോഗേർട്ട്, പഞ്ചസാര, ഫ്രഷ് ക്രീം ഒക്കെ. അപ്പൊ അത് എല്ലാത്തിലും നമ്മൾ ചേർക്കണം. ഓക്കെ, ഇതിലേക്ക് യോഗേർട്ട് ഇട്ട് കൊടുക്ക. ഫ്രഷ് ക്രീം, അമൂലിന്റെ മിൽക്ക്. ഇനി ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പൊ അടുത്ത സ്മൂത്തി റെഡി ആയിട്ടുണ്ട്, അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. നമുക്ക് അടിച്ചെടുക്കാനുള്ളത് ആപ്പിളും റോബസ്റ്റും ആണ്, അത് ഇതുപോലെ ചെയ്തെടുക്കാം. നമുക്ക് അതിലേക്ക് ആപ്പിൾ ഇട്ട് കൊടുക്കാം, റോബസ്റ്റ,
പഞ്ചസാര, ഫ്രഷ് ക്രീം, യോഗേർട്ട്, അമൂലിന്റെ മിൽക്ക്. ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് സ്മൂത്തി സെറ്റ് ചെയ്താലോ? ചെയ്യാലോ. ഇതിലേക്ക് ആദ്യം കുറച്ച് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഏതാ വേണ്ടേ? എല്ലാം വേണം. പോമഗ്രാനേറ്റ്, പിന്നെ ഫ്രൂട്ട്സ് എല്ലാം കൂടെ. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ഫ്രൂട്ടും, പപ്പായ ഉണ്ട്, നേന്ത്രപ്പഴം ഉണ്ട്, ആപ്പിള്, മുന്തിരി, റോബസ്റ്റ് ഒക്കെ ഉണ്ട്. എല്ലാം ചെറിയ പീസാക്കി എടുത്തതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ പപ്പായും നേന്ത്രപ്പഴവും അത് രണ്ടും ചേർത്തടിച്ച് സ്മൂത്തി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഗ്രേപ്പും പോമഗ്രാനേറ്റും ചേർത്തടിച്ച സ്മൂത്തി ചേർത്ത് കൊടുക്കാം. ഏറ്റവും മുകളിലായിട്ട് റോബസ്റ്റ ആപ്പിൾ. ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. മിക്സ്ഡ് ഫ്രൂട്ട് സ്മൂത്തിയാണ് നമ്മൾ തയ്യാറാക്കിയത്. എങ്ങനെ തയ്യാറാക്കിയതെന്ന് നമുക്ക് ഒന്നും കൂടെ കണ്ടു നോക്കാം. മിക്സ് ചെയ്ത ജാറിലേക്ക് മുന്തിരി, മാതളം, പഞ്ചസാര, ഫ്രഷ് ക്രീം, യോഗേർട്ട്, പാല് ഇതെല്ലാം കൂടി ചേർത്ത് ജ്യൂസാക്കിയെടുക്കുക. അടുത്തതായിട്ട് പപ്പായ, നേന്ത്രപ്പഴം, പഞ്ചസാര, യോഗേർട്ട്, ഫ്രഷ് ക്രീം, പാല് ഇതും ജ്യൂസാക്കിയെടുത്ത് മാറ്റി വെക്കുക. അടുത്തതായി ആപ്പിൾ, റോബസ്റ്റ, പഞ്ചസാര, യോഗേർട്ട്, ഫ്രഷ് ക്രീം, പാല് ഇതും ജ്യൂസാക്കി മാറ്റി വെക്കുക. അടുത്തായി നമ്മളിതെല്ലാം ഒരു ഗ്ലാസ്സിലേക്ക് ഗാർണിഷ് ചെയ്തെടുക്കുക ചെയ്തത്. അതിനായിട്ട് കട്ട് ഫ്രൂട്ട്സ് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് മുകളിലായി ആദ്യം പപ്പായ നേന്ത്രപ്പഴത്തിൻ്റെ സ്മൂത്തി ഒഴിച്ചു കൊടുക്കുക. സെക്കൻഡ് ലെയറായിട്ട് ഗ്രേപ്പ്, പോമോഗ്രാനേറ്റിൻ്റെ സ്മൂത്തി ഒഴിച്ചു കൊടുക്കുക. ഏറ്റവും മുകളിലായി റോബസ്റ്റ് ആപ്പിളിൻ്റെ സ്മൂത്തി ഒഴിച്ചു കൊടുക്കുക. ഇതിന് മുകളിലായി കട്ട് ഫ്രൂട്ട്സ് വിതറി സെർവ് ചെയ്യാം. സത്യത്തിൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്തെങ്കിലും ഇങ്ങനെ മിക്സ് ആയിട്ട് വരുന്നെങ്കിൽ നമ്മൾ ഫ്രൂട്ട്സ് തന്നെയാണ്, മിക്സഡ് സലാഡ് അങ്ങനെ ഫ്രൂട്ട്സ് തന്നെയാണ് കഴിക്കാറ്. ഇതിപ്പോൾ ആ ഫ്രഷ് ക്രീമിൻ്റെയും പാലിൻ്റെ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്, നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പം മിക്സ്ഡ് ഫ്രൂട്ട് സ്മൂത്തി വീട്ടിലെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ എല്ലാ ഫ്രൂട്ടും ഇട്ട് ഒരുമിച്ച് അടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ടേസ്റ്റിൽ കിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ കുറച്ച് വ്യത്യാസം ഉണ്ടാകും. നമ്മൾ ഓരോ ലെയറിനും ഓരോ ടേസ്റ്റ് ആയിരിക്കും. അത് അങ്ങനെ എടുത്ത് മിക്സ് ചെയ്ത് കുറച്ച് കുറച്ചായിട്ട് മിക്സ് വന്ന് കഴിക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം നമുക്ക് വീണ്ടും കാണാം ഒരു സ്പെഷ്യൽ ഡിഷുമായിട്ട്. നമ്മൾ ഈ കണ്ട ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് മടങ്ങിയെത്താം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. അപ്പോൾ നമ്മളിത് ചെയ്യാൻ വേണ്ടി പോകുന്നത് അട ദോശയും മുളക് ചമ്മന്തിയുമാണ്. മിക്സിയുടെ ജാറിലേക്ക് പുഴുക്കലരി, പച്ചരി,
മാവ് നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. പച്ചമുളകും ചെറിയ ഉള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. നന്നായിട്ട് അതൊന്ന് മിക്സാക്കി എടുക്കണം. കഴിച്ചു നോക്കിയിട്ട് പറയൂ, കാരണം നമ്മൾ കൂടുതൽ ചേർത്ത പിരിയമുളകാണ്, വറ്റൽമുളക് കുറവായിരുന്നു. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. എന്നും വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പീസ് ആണ് ടേസ്റ്റ് ടൈം പ്രേക്ഷകർക്ക് സമ്മാനിക്കാറുള്ളത്. ഒരു പുതിയ റെസിപ്പിയിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ അൻഷി, നല്ലൊരു സ്മൂത്തി കഴിച്ചു കഴിച്ചു. ഇനി നമുക്കൊരു ദോശ ആയാലോ? കാവാം. പലതരം ദോശകൾ ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്നും വെറൈറ്റി ആയിട്ടുള്ള ദോശ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ദോശ മാത്രമല്ല, ദോശയുടെ കൂടെ കഴിക്കാൻ ഒരു ചമ്മന്തി ഞാൻ ഉണ്ടാക്കി തരും. ആ സന്തോഷമായി. സാധാരണ എപ്പോഴും ദോശ ഇങ്ങനെ പച്ചക്ക് കഴിക്കണ്ടേ? ഈ ദോശയും പച്ചക്കല്ല, അടദോശയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിലും എല്ലാം ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടാവും, അത്യാവശ്യം കഴിക്കാൻ പറ്റുന്ന രീതി തന്നെയാണ്. അപ്പോൾ നമ്മളിത് ചെയ്യാൻ വേണ്ടി പോകുന്നത് അടദോശയും മുളക് ചമ്മന്തിയും ആണ്. അതിനൊക്കെ ചേരുവകൾ വേണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. പുഴുങ്ങലരി വേണം, പച്ചരി, ഉഴുന്നുപരിപ്പ്, തുവരപ്പരിപ്പ്, കടലപ്പരിപ്പ്, പിന്നെ നമുക്ക് ആവശ്യമുള്ളത് പച്ചമുളക്, ഇഞ്ചി, ചെറിയ ഉള്ളി, കരിവേപ്പില, പിന്നെ പാകത്തിന് ഉപ്പ് നമുക്ക് ആവശ്യമുണ്ട്, വെളിച്ചെണ്ണ. ഇത്രയാണ് ദോശയ്ക്കുള്ള ചേരുവകൾ. അടുത്തത് മുളക് ചമ്മന്തിക്ക്. മുളക് ചമ്മന്തിക്ക് നമുക്ക് പിരിയൻ മുളക് വേണം, വറ്റൽ മുളക് വേണം, വെളുത്തുള്ളി, അതിലേക്കും ഉപ്പും വെളിച്ചെണ്ണയും ആവശ്യമുണ്ട്. നമുക്ക് ആദ്യം ദോശയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരച്ചെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് പുഴുക്കലരി, പച്ചരി, ഇപ്പം 100 ഗ്രാം പച്ചരി ആണെങ്കിൽ 100 ഗ്രാം പുഴുക്കലരി. അപ്പം ആ ഒരു ഏകദേശം ആ ഒരു റേഷ്യോ നോക്കിയാൽ മതി. ഇതിലേക്ക് ഉഴുന്നുപരിപ്പ്, തുവരപ്പരിപ്പ്, കടലപ്പരിപ്പ്, കായപ്പൊടി, ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിൽ പറയാൻ മറന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എല്ലാ ധാന്യങ്ങളും അരിയും വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് നമുക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചൊരു വെള്ളത്തിൻ്റെ അംശം അതിലുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആദ്യം ഒന്ന് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ദോശമാവിൻ്റെ ഒരു പരുവമുണ്ടല്ലോ, ആ പരുവത്തിൽ അരച്ചെടുക്കാം. മാവ് നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ദോശ അടയ്ക്കുള്ള മാവ് ഇവിടെ റെഡിയാണ്. നമുക്ക് അടുത്തതായിട്ട് ചമ്മന്തിയുടെ പരിപാടി നോക്കിയാലോ. ഓക്കെ, പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളകും പിരിയൻ മുളകും ചേർക്കുന്നുണ്ട്. വറ്റൽമുളക് എരിവനാണെങ്കിൽ പിരിയമുളക് നമുക്ക് ആ ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു സൈഡ് മാത്രമേ കരിയുള്ളൂ. മതിയോ? മതി. ഈ മുളകിന് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ചേർക്കാനുള്ളത് വെളുത്തുള്ളിയാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 7-8 അല്ലി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ചതച്ചെടുക്കണം. അതൊന്നും ചെയ്യാം, ഈ ചൂടൊന്ന് ആറിയതിന് ശേഷം നമുക്ക് ഈ മിക്സ് ഒന്ന് ചതച്ചെടുക്കാം. പഞ്ചി അടദോശയാണെന്ന് പറഞ്ഞു അല്ലേ? ദോശ മാവ് ഇവിടെ റെഡിയാണ്. അതെ. നമുക്കതിൽ മിക്സ് ചെയ്യാനുള്ള കുറച്ച് ഐറ്റംസ് ഇവിടെ ഇരിപ്പുണ്ട്, അത് മിക്സ് ചെയ്താലോ? ചെയ്യാം, ചെയ്യാം. ഇനി മാവിലേക്ക് ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, ദോശക്കല്ലൊന്ന് ചൂടായിക്കോട്ടെ. നമുക്ക് അപ്പോഴത്തേക്കും നേരത്തെ എടുത്തു വെച്ച മുളകും വെളുത്തുള്ളി അതൊന്ന് പൊടിച്ചെടുക്കാം. ചമ്മന്തിയുടെ മിക്സ് ഇവിടെ റെഡിയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാനുണ്ട്, അതുപോലെ ഉപ്പ്. അപ്പം അത് റെഡിയാക്കാൻ നമ്മൾ ഇരുന്നോട്ടെ. ഓക്കെ. ദോശ തവ ചൂടായിട്ടുണ്ട്, നമുക്ക് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ. നമ്മുടെ ഒരു അടദോശ ഇവിടെ റെഡിയാണ്. ഇതിനെ മാറ്റിയിടാം. ഇതുപോലെ ബാക്കി റെഡിയാക്കി എടുക്കാം. നമ്മൾ സത്യം പറഞ്ഞാൽ ഇതിൽ പച്ചമുളകും ചെറിയ ഉള്ളിയും ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ടുണ്ട്. കുറച്ച് കരിവേപ്പില ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. ഈ എല്ലാ പച്ചക്കറികളൊക്കെ നമ്മൾ ഇതിലിടുന്നതുകൊണ്ട് പിന്നെ പരത്തിയെടുക്കുക എന്ന് പറയുന്നത് കറക്റ്റ് ഷേപ്പാക്കി എടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടാണ്. അല്ലെ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. മറിച്ചിട്ട് കൊടുക്കാം. മനുഷ്യ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? നമ്മുടെ മുളക് ചമ്മന്തി ആ ബൗളിലേക്ക് അങ്ങ് ഇട്ടോളൂ. അതുപോലെ എണ്ണ, എണ്ണ നമ്മൾ നേരത്തെ മുളക് വറുത്തെടുത്ത എണ്ണ അല്ലേ, അതന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. ഒഴിക്കണ്ട, മതിയോ? കുറച്ചും കൂടെ മതി. നന്നായിട്ട് അതൊന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പൊ ഇന്നത്തെ രണ്ടാമത്തെ ഡിഷായ അടദോശയും മുളക് ചമ്മന്തി ഇവിടെ റെഡിയാണ്. എങ്ങനെ തയ്യാറാക്കിയതെന്ന് നമുക്ക് ഒന്നും കൂടെ കണ്ടു നോക്കാം. നമ്മൾ ആദ്യം തയ്യാറാക്കിയെടുത്തത് അടദോശയുടെ മിക്സാണ്. അതിനായി മിക്സിയിലേക്ക് പുഴുക്കലരി, പച്ചരി, ഉഴുന്നുപരിപ്പ്, തുവരപ്പരിപ്പ്, കടലപ്പരിപ്പ്, കായപ്പൊടി, പാകത്തിന് ഉപ്പ്, വെള്ളം ഇതെല്ലാം കൂടെ ചേർത്ത് ദോശമാവിനുള്ള പാകത്തിൽ അരച്ചെടുക്കുക. അരച്ചെടുത്ത ദോശമാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ ചെറുതായി കൊത്തി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ദോശത്തവയിൽ മാവ് ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് തൂവിക്കൊടുത്ത് ദോശ ചുട്ടെടുക്കുക. കരിവേപ്പില മുകളിലായിട്ട് വിതറി കൊടുക്കുക. ഇനി നമ്മൾ മുളക് ചമ്മന്തിയാണ് റെഡിയാക്കിയത്. അതിനായി പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 4 വറ്റൽ മുളക്, 8 പിരിയൻ മുളക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തീ ഓഫ് ചെയ്യുക. ഈ മിക്സ് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് വെളുത്തുള്ളി ചേർത്തൊന്ന് പൊടിച്ചെടുക്കുക. ഈ ചതച്ച മിക്സ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് പാകത്തിന് ഉപ്പ്, മുളക് വറുത്ത വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് ദോശയുടെ കൂടെ വിളമ്പാം. ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള അടദോശയും മുളക് ചമ്മന്തിയും റെഡിയാണ്. കഴിച്ചു നോക്കാം. തീർച്ചയായിട്ടും കഴിച്ചു നോക്കണം. നല്ല വാഴയിലയിലൊക്കെ വെട്ടി നല്ല നാടൻ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ കൂടുതൽ ചേർത്ത പിരിയൻ മുളകാണ്, വറ്റൽമുളക് കുറവായിരുന്നു. അപ്പൊ എന്താണ് അവസ്ഥ എന്ന് കഴിക്കുന്ന ആക്കലേ പറയാൻ പറ്റൂ. ഇതിപ്പം തലേന്ന് അരച്ച് വെച്ച ദോശയായാലും ഈ ദോശ അതിനെ കടത്തി വെട്ടും. കാരണം നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതിനുള്ളിൽ നമ്മൾ ഈ പരിപ്പുകളൊക്കെ പൊതുവെ ഉണ്ടാക്കുന്ന ആകെ ഉഴുന്ന് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നാലും ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വെച്ചാൽ നല്ല എരിവാണ് ചമ്മന്തിക്കുന്നത്. കളറേ ഉള്ളൂ, അത്ര എരിവില്ല. പിന്നെ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് നന്നായിട്ടുണ്ട്. മൊത്തത്തിൽ കൊള്ളാടിപൊളി, നല്ലൊരു എന്താ കോമ്പിനേഷൻ, നന്നായിട്ട് കഴിക്കാൻ പറ്റുന്നു. കൊള്ളാ, സംഭവങ്ങളാം. അപ്പം അടദോശയും മുളക് ചമ്മന്തിയും വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഈ സ്പെഷ്യൽ ഡിഷ് പറഞ്ഞു തന്നത് അമ്മയുടെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ ആൻറ്റിക്കും സ്പെഷ്യൽ താങ്ക്സ് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് നോക്കാം. അപ്പോൾ ടേസ്റ്റ് ചെയ്യുന്നതിൻ്റെ പുതിയ പുതിയ ഡിഷുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്.
ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയായിരുന്നല്ലോ ഇത്. നമുക്ക് മടങ്ങിയെത്താം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. ഇന്നത്തെ ടേസ്റ്റ് ടൈം കത്ത് നമുക്ക് അയച്ചേക്കുന്നത് ലിനി ഫ്രം വടുതല. ശരിക്കും ഒരു കത്തില്ല, റെസിപ്പി മാത്രമാണ് അയച്ചേക്കുന്നത്. ഞാൻ വായിക്കാം. ലിനി അയച്ചേക്കുന്ന റെസിപ്പി ഗോതമ്പ് ചക്ക ഗീർ. ചേരുവകൾ: ഗോതമ്പ് നുറുക്ക് 3/4 കപ്പ്, വരിക്ക ചക്ക 1/2 കപ്പ്, ശർക്കര 2 വലിയ കഷ്ണം, തേങ്ങ ചിരകിയത് 1 വലിയ തേങ്ങ, നെയ് 1 ടേബിൾ സ്പൂൺ, കാഷ്യൂനട്ട് 10 എണ്ണം, ഏലക്കപ്പൊടി ആവശ്യത്തിന്. പാകം ചെയ്യുന്ന വിധം: തിളപ്പിച്ചാറിയ വെള്ളമൊഴിച്ച് തേങ്ങാ പിഴിഞ്ഞ് 3/4 കപ്പ് 1/4 പാലും 4 കപ്പ് വെള്ളമൊഴിച്ച് 2/2 പാലും തയ്യാറാക്കുക. ഗോതമ്പും ചെറുതായി അരിഞ്ഞ ചക്കയും വേവിച്ച് നെയ്യും അരിച്ചു വെച്ച ശർക്കര പാനിയും ഒഴിച്ച് വരട്ടുക. 2/2 പാലൊഴിച്ച് തിളച്ച് കുറുകുമ്പോൾ വാങ്ങി 1/2 പാലും ഏലക്കാപ്പൊടിയും നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും ചേർക്കുക. ഇനി അടുത്ത പ്രാവശ്യം റെസിപ്പി മാത്രം അയച്ചാൽ പോരാ, കൂടെ കത്തും എഴുതണം. അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യനെറ്റ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, NH ബൈപാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചിൻ 6820 25. പുത്തൻ രുചികളും രുചിക്കാഴ്ചകളുമായി നമുക്ക് കാണാം ടേസ്റ്റ് ടൈമിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ. ടിൽ വി മീറ്റ് അഗൈൻ, ദിസ് ഇസ് റോസിൻ ജോളി സൈനിങ് ഓഫ്.